ഈ ശ്രമശായിക്ക് സ്തുതി ആയിരിക്കട്ടെ കൂട്ടുകാരെ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയാലോ പലരും പള്ളിയിലൊക്കെ പോയി കാണും അല്ലേ തീരെ ചെറിയ കുട്ടികൾക്ക് പോകാൻ പറ്റില്ല സാരമില്ല എന്നാലും ഫേസ്ബുക്കിലോ യൂട്യൂബിലോ ഒക്കെ കുർബാന കാണണം ഇന്ന് വിഭൂതി ബുധനാണ് ആഷ് വെനസ്ഡേ നമ്മൾ കൊച്ചു കൊച്ചു പരിത്യാഗ പ്രവർത്തികളും ഉപവാസവും അനുസരണ കൂടുതലും ഒക്കെ കാണിച്ചുകൊണ്ട് ഈശോയുടെ അടുത്ത് നിൽക്കേണ്ട സമയം ഇന്ന് നമ്മൾ രണ്ട് വിശുദ്ധന്മാരെയാണ് പരിചയപ്പെടുന്നത് വിശുദ്ധ ഫൗസ്റ്റിനസും വിശുദ്ധ ജോവീറ്റയും റോമിലായിരുന്നു അവര് അറിയാവല്ലോ മതമർദ്ദനം നടന്നിരുന്ന സമയത്താണ് അവരും ജീവിച്ചിരുന്നത് റോം ഒരുപാട് ദൈവന്മാരെ ആരാധിച്ചിരുന്ന ഒരു സ്ഥലമാണ് അവർക്ക് പല ദേവന്മാരും ദേവിമാരും ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ക്രിസ്ത്യാനികളായിരുന്ന ഫൗസ്റ്റിനസിനോടും ജോവീറ്റയോടും അവരുടെ റോമൻ ദൈവങ്ങളെ പ്രത്യേകിച്ച് സൂര്യദേവനായ ടിവിസിനെ ആരാധിക്കാൻ അവരെപ്പോഴും പറഞ്ഞു പക്ഷേ ജോവീറ്റസും ഫൗസ്റ്റിനസും ഒരിക്കലും അത് അതിന് തയ്യാറായില്ല അവർ ഒട്ടും ഭയമില്ലാതെ യേശുവിനെ പറ്റി പ്രസംഗിച്ച് ക്രിസ്തുമതം പ്രചരിപ്പിച്ചു പോന്നു അതുകൊണ്ട് തന്നെ അവിശ്വാസികൾക്കെല്ലാം അവരോട് വലിയ ശത്രുതയായി അവരെ രാജാവിൻ്റെ മുമ്പിൽ പിടിച്ചു കെട്ടി കൊണ്ടുവന്നു രാജാവ് പറഞ്ഞു ജൂലിയനായിരുന്നു രാജാവ് ജൂലിയനാവട്ടെ ഈ കാണുന്ന സൂര്യദേവൻ്റെ വലിയ ആരാധകനായിരുന്നു വേഗം വന്ന് സൂര്യദേവനെ ആരാധിക്കേ ഇല്ലെങ്കിൽ നിങ്ങളെ ഞാൻ ഇപ്പം തന്നെ കൊല്ലും എന്ന് പറഞ്ഞു പക്ഷെ വിശുദ്ധന്മാരാവട്ടെ ലോകത്തിന് വെളിച്ചം നൽകുന്ന സൂര്യനെ സൃഷ്ടിച്ചിരിക്കുന്ന ജീവനുള്ള ദൈവത്തിലാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അല്ലാതെ സൂര്യദേവനിലല്ലെന്ന് പറഞ്ഞു അപ്പം തന്നെ ആ പ്രതിമ കത്തിച്ച് അമ്പലായിപ്പോയി രാജാവ് ആകെ നാണിച്ചുപോയി ഉടനെ തന്നെ അത് പഴയതുപോലെ ആക്കാൻ അത് തുടച്ച് വൃത്തിയാക്കാൻ പറഞ്ഞതും അതങ്ങ് ചാരമായി താഴെ വീണു അതോടുകൂടി രാജാവിന് ആകെ ദേഷ്യമായി പിന്നെ എങ്ങനെയും ഇവരെ കൊല്ലണം പല വഴികൾ നോക്കി സിംഹത്തിന് എറിഞ്ഞിട്ട് കൊടുത്തു പക്ഷേ ഒന്നും സംഭവിച്ചില്ല അവർക്ക് മാലാഖമാർ കാവലായി നിന്നു സിംഹമോ അഗ്നിയോ ഒന്നും അവരെ സ്പർശിച്ചതേയില്ല കണ്ടോ മാലാഖ ഒന്ന് രക്ഷിക്കുക അങ്ങനെ വേറെ വഴിയൊന്നുമില്ല ഇവർ രണ്ടുപേരെയും ഇനി വധിക്കണമെങ്കിൽ തല അറുത്ത് തന്നെ കൊല്ലണമെന്ന് പറഞ്ഞ് അവരെ തല അറുത്ത് കൊന്നു ജൂലിയൻ രാജാവ് കൂട്ടുകാരെ ഈ നൊയമ്പ് കാലത്ത് നമ്മുടെയും ലക്ഷ്യം അതായിരിക്കും ഇന്നത്തെ ആക്ടിവിറ്റിയും അതാണ് എന്തൊക്കെ വന്നാലും ഈശോയെ ഉപേക്ഷിക്കുക ഇല്ല എന്ന് പ്രതിജ്ഞ ചെയ്യുക എഴുതാൻ അറിയാവുന്നവർ ഒരു വെള്ള പേപ്പറിൽ എഴുതി ഒപ്പിട്ട് ഈശോയ്ക്ക് കൊടുക്കണം ഈശോയെ ഞാൻ നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കില്ല